സ്വാഗതം. പുതുരുചിയിൽ പുതിയ രീതിയിൽ ഒരു ചിക്കൻ കറിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് നോക്കുക. എവൻസ് കിച്ചൻ സെഫീറ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ അടുപ്പിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് കറിവേപ്പില, 15 കാഷ്നട്ട് ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിനെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇവിടെ മസാലപ്പൊടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾക്ക് ഈ മസാലപ്പൊടികളൊന്ന് ചൂടാക്കിയിട്ടെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിനെ നമ്മൾക്ക് അരച്ചെടുക്കാം. നമ്മൾക്കിതിനൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളുടെ അരവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ ചിക്കനാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പം നമ്മൾക്ക് ഈ മസാലയിൽ നിന്ന് പകുതി മസാല എടുത്തിട്ട് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ അരച്ച് വെച്ച മസാല ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ഞാൻ ഈ മസാലയിൽ തന്നെ ചേർത്ത് അരച്ചത് കൊണ്ട് പിന്നീട് നമ്മൾക്ക് മസാലയിൽ ഉപ്പ് ചേർത്തേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കന് നന്നായിട്ടൊന്ന് മസാല മിക്സ് ആയിട്ടുണ്ട്. അതിന് ഞാനൊരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം 2 വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ചീനച്ചട്ടിയിൽ തയ്യാറാക്കിയിട്ടെടുക്കണം ഈ ഒരു കറി വെക്കുമ്പം. കാരണം മറ്റുള്ള പാത്രങ്ങളിൽ നിന്നും എത്രയോ രുചിയുണ്ടാവും ഈ ഒരു ചീനച്ചട്ടിയിൽ തയ്യാറാക്കിയിട്ടെടുത്തു കഴിഞ്ഞാൽ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിയും കൂടി ഒന്ന് നന്നായി ചതച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ഗ്രീൻ ചില്ലിയാണ്. ഇതിൽ നമ്മൾക്ക് ടൊമാറ്റോ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ കറിയൊക്കെ വെക്കുമ്പോൾ ടൊമാറ്റോ ചേർത്തിട്ടാണ് കറി തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഞാനിതിന് ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. കാരണം അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. പിന്നീട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റിവെച്ച മസാല ഇതിലേക്ക് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ മസാലയും ചിക്കനിലും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ചിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്തത് കൊണ്ട് ചിക്കനിൽ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾക്ക് 1/4 കപ്പ് വെള്ളം മിക്സിയിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം ആ വെള്ളം നമ്മൾക്ക് ഈ ചിക്കനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് ഈ ചിക്കനിൽ തന്നെ വെള്ളം നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. മസാലയൊക്കെ ഒരുമിച്ച് തന്നെ അരച്ചെടുത്തത് കൊണ്ട് ഗരം മസാലയൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് അടച്ച് വെച്ച് 1/2 മണിക്കൂറോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂടിയൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ആ വറുത്ത മസാലൻ്റെ പൊടിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്.
പുതുമയുള്ള പുതുരുചിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കിയിട്ട് നോക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ്സ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.